മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരമാണ് ഷാലു കുര്യൻ. നിരവധി ഹിറ്റ് സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരം കൂടുതലും നെഗറ്റീവ് വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന സീരിയലിലെ വർഷ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഷാലു കുര്യൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. താരം ഇപ്പോൾ തന്റെ കരിയറിന്റെ തുടക്കകാലത്തുണ്ടായൊരു മോശം അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഷാലു മനസ്സു തുറന്നത്. അത് തന്റെ മോശം ചിത്രമുള്ളൊരു പോസ്റ്റർ വരുത്തിവെച്ച മാനസിക വിഷമത്തെക്കുറിച്ചാണ്. ആ വാക്കുകൾ എങ്ങനെ, തുടക്കകാലത്താണ് സിനിമയിലേക്കുള്ള എൻട്രി. നായികവേഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്വപ്നമാണ്. മണിക്കുട്ടൻ നായകനും രണ്ട് നായികമാരുമായിരുന്നു. ഈ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസിനെ പേടിച്ച് ഒരു കള്ളൻ ഓടിക്കയറുന്നു. പിന്നീട് അയാളുടെ കാഴ്ചപ്പാടിലൂടെ ആ പെൺകുട്ടികളെയും അവരുടെ വീടിനെയും കാണുന്നതായിരുന്നു കഥ. കള്ളൻ കർട്ടന്റെ ഇടയിൽ നിൽക്കുമ്പോൾ പെൺകുട്ടി ഷോർട്സ് ഒക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അത് കണ്ട് പുള്ളിക്ക് വികാരം തോന്നുന്നു. അടുത്ത സീനിൽ ആ പെൺകുട്ടി മുറിയിൽ പോയി പട്ടാളക്കാരനായിരുന്ന മരിച്ചുപോയ ഭർത്താവിന്റെ യൂണിഫോം എടുത്ത് നോക്കുകയും അത് മണക്കുകയും ചെയ്ത ശേഷം കണ്ണീരോടെ തിരികെ വെക്കുന്നതാണ്. അതോടെ അയാൾക്ക് അവരോട് സിമ്പതി തോന്നുന്നു. അതിൽ വൾഗാരിറ്റിയൊന്നും കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല, ഷാലു പറയുന്നു. പിന്നീട് ഒരു സീനിൽ ഷോർട്സ് ഇടണമെന്ന് പറഞ്ഞു, പക്ഷെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കണ്ടാണ് അയാൾക്ക് വികാരം തോന്നുന്നതെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഒടുവിൽ നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കരുതിയത് അതോടെ കോംപ്രമൈസ് ആയെന്നാണ്. അങ്ങനെ ഒരു ദിവസം ചെന്നൈയിൽ ഒരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നതിനിടെ ചിത്രത്തിന്റെ കോസ്റ്റ്യൂമാർ വസ്ത്രത്തിനായി അളവെടുക്കാൻ വന്നു. അയാൾ അളവെടുക്കുന്നതെല്ലാം തുടയ്ക്കു മുകളിലായിരുന്നു. ഞാൻ സമ്മതിക്കാതെ വന്നതോടെ പുള്ളി ദേഷ്യപ്പെട്ടു. ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംവിധായകനോട് പറഞ്ഞോളൂവെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ന്യായമായിരുന്നു. ഞാൻ സമ്മതിച്ചു. അദ്ദേഹം അളവെടുത്തു പോയി. സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ വളരെ ലോ ബജറ്റ് സെറ്റപ്പായിരുന്നു. ഇതിലും ലോ ബജറ്റ് ആകാൻ പറ്റില്ല. HMI പോലുമില്ല. കുറെ ട്യൂബ് ലൈറ്റുകളായിരുന്നു. ഒരു സീരിയൽ സെറ്റിന്റെ പകിട്ടു പോലുമില്ല. ചിലപ്പോൾ ഇങ്ങനെയുമാകാം സിനിമയെന്ന് ഞാൻ കരുതി. രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞാണ് മണിക്കുട്ടൻ വരുന്നത്. മണിക്കുട്ടൻ വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ മണിക്കുട്ടൻ വന്നില്ല. പിന്നെ പറയുന്നത് നായകനെ മാറ്റിയെന്നാണ്. പിന്നെയാണ് എനിക്ക് വസ്ത്രം കൊണ്ടുവരുന്നത്. ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതോടെ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. നിർമ്മാതാവ് കടത്തിലാണെന്നും ഷാലു ഇത് ചെയ്തില്ലെങ്കിൽ ഈ സിനിമ നിന്നു പോകുമെന്നും പറഞ്ഞു. അതോടെ കുറേ പേർ പട്ടിണിയാകും. ആ ശാപം വേണ്ടെന്ന് കരുതി ഞാൻ ചെയ്യാൻ തയ്യാറായി എന്ന് താരം പറയുന്നു. അങ്ങനെ ഞാൻ ആ വസ്ത്രമിട്ടു. അത് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. വർക്കിംഗ് സ്റ്റിൽസ് എടുക്കുമ്പോൾ പക്ഷേ ഈ ചിത്രങ്ങൾ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ സമ്മതിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് സിനിമ കുറേ കാലം പെട്ടിയിലിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ചന്ദനമഴ പീക്കിൽ നിൽക്കുന്ന സമയം ഒരു ദിവസം കൂടെ അഭിനയിക്കുന്ന പ്രതീക്ഷേട്ടനാണ് പറയുന്നത്, എന്റെ മോളെ നിന്റെ ഒരു പോസ്റ്റർ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഷാലു പറയുന്നു, ഞാൻ പേടിച്ചു, ജീവിതം തീർന്നു. അതുവരെ എനിക്ക് ചീത്തപ്പേരുകളൊന്നുമില്ല. ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തായി. സംവിധായകൻ ചിന്തിച്ചത് സിനിമ ഓടണം എന്നായിരിക്കും. പക്ഷേ എനിക്കത് വളരെ നെഗറ്റീവായി. ഓൺലൈൻ മീഡിയ വായിൽ തോന്നുന്നതൊക്കെ എഴുതി. മാനസികമായി ട്രോമിലായിപ്പോയി. ഒരു കമന്റ് ഇവൾ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ വന്ന് പോകുന്നതല്ലേ എന്നതായിരുന്നു. എന്റെ മക്കളാണേ സത്യം, ഇതുവരെ ഞാൻ ദുബായിൽ പോയിട്ടില്ല. പിന്നീട് ഞാൻ മോശക്കാരിയാണെന്ന തരത്തിൽ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ കഥ മെനഞ്ഞെടുക്കുകയായിരുന്നു. 24 വയസ്സിൽ ഒരു പെൺകുട്ടിയെന്ന നിലയിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് വല്ലാത്ത മാനസിക പ്രയാസമായിരുന്നു. ഇതിന്റെ മറുവശം പറയാൻ ആ സംവിധായകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ എന്റെ മാതാപിതാക്കൾ പിന്തുണ നൽകി. അവർ കൂളാക്കി വിട്ടു. ഉള്ളിൽ നൊമ്പരം കാണുമായിരിക്കും, ഷാലു കുര്യൻ പറയുന്നു.